രാജ്യത്ത് കോവിഡ് ബൂസ്റ്റർ ഡോസ് നൽകണമെന്ന് ഭാരത് ബയോടെക് മേധാവി കൃഷ്ണ എല്ല. അന്തിമ തീരുമാനം സർക്കാരാണ് എടുക്കേണ്ടത്. എന്നാൽ തന്റെ അഭിപ്രായം രണ്ടാം ഡോസ് എടുത്തവർക്ക് ഒരു ഡോസ് കൂടി നൽകണമെന്നാണ്. ദേശീയ മാധ്യമം സംഘടിപ്പിച്ച പരിപാടിയിലാണ് കോവാക്സിൻ കമ്പനി മേധാവിയുടെ പ്രതികരണം. പി ആർ സുനിൽ നൽകും വിവരങ്ങൾ ദില്ലിയിൽ നിന്ന്. സുനിൽ, ഗുഡ് മോർണിംഗ്. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തുടക്കത്തിലെ ആ അത്രയൊന്നും ഇപ്പോൾ ഇല്ല. രണ്ട് ഡോസും ഒക്കെ എടുത്ത ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. അപ്പോഴാണ് ഈ ബൂസ്റ്റർ ഡോസിൻ്റെ കാര്യം. കോവാക്സിൻ ഇപ്പോൾ അംഗീകാരം ആയതേ ഉള്ളൂ ലോകമെങ്ങും. എന്താണ് ഈ ബൂസ്റ്റർ ഡോസ് സംബന്ധിച്ച് എന്തെങ്കിലും പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്? അബ്ജോദ്, എന്തായാലും രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് 6 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്റർ ഡോസ് കൂടി വേണം എന്നാണ് ഇപ്പോൾ കോവാക്സിൻ നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു ശുപാർശ നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും ഭാരത് ബയോടെക് വ്യക്തമാക്കുന്നു. എന്തായാലും 6 മാസത്തിന് ശേഷം ബൂസ്റ്റർ ഡോസ് വേണം എന്ന് പറയുമ്പോൾ തീർച്ചയായും കോവിഡ് പ്രതിരോധത്തിന് അത് എങ്കിൽ മാത്രമേ കൂടുതൽ ഫലപ്രദമാകൂ എന്നാണ് ഭാരത് ബയോടെക് അവകാശപ്പെടുന്നത്. ഏതായാലും മറ്റ് വാക്സിൻ കമ്പനികളൊന്നും ഏതായാലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ശുപാർശ കേന്ദ്ര സർക്കാരിന് മുൻപാകെ വെച്ചിട്ടില്ല. ഇന്നലെ അബ്ജോദ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ദില്ലിയിൽ നടന്ന ഒരു സ്വകാര്യ മാധ്യമത്തിൻ്റെ ഒരു പരിപാടിയിലാണ് ഭാരത് ബയോടെക് ഈ നിലപാട് വ്യക്തമാക്കിയത്. ഏതായാലും സർക്കാർ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ സാധ്യതയുണ്ട്. വാക്സിൻ ഡോസ് വിതരണം രാജ്യത്ത് ഇതുവരെ 1 കോടി 100 കോടി 10 ലക്ഷത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇതിൽ 37% പേരാണ് 2 ഡോസ് വാക്സിൻ എടുത്തത്. ഏതായാലും ആ 2 ഡോസ് വാക്സിൻ മാത്രം എടുത്താൽ പോലെ ഇനിയും ബൂസ്റ്റർ ഡോസ് കൂടി എടുത്തെങ്കിൽ മാത്രമേ കോവിഡ് പ്രതിരോധം കാര്യമായി നടക്കുകയുള്ളൂ എന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും കോവിഡ് ഒരു ഭീഷണിയായി തന്നെ തുടരുകയാണ്. തീർച്ചയായും 3-ാം തരംഗം ഉണ്ടാകും എന്ന ആശങ്കകൾ ഇപ്പോഴുമുണ്ട്. അതിനിടയിലാണ് ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. വാക്സിൻ വിതരണം ത്വരിതഗതിയിലാക്കുക, ഒപ്പം തന്നെ ഈ ഉത്സവകാലത്തിന് ശേഷം കോവിഡ് വ്യാപനം എന്ന ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാനും വിലയിരുത്താനുമാണ് ഈ യോഗം ചേരുന്നത്. അതോടൊപ്പം ഇപ്പോൾ ഈ ഭാരത് ബയോടെക് മുന്നോട്ട് വെച്ച നിർദ്ദേശം സംബന്ധിച്ചുള്ള ചർച്ചകളും ഒരുപക്ഷെ നടക്കാൻ സാധ്യതയുണ്ട്. അബ്ജോദ്.